നമസ്കാരം. സാംസ്കാരിക നായകർക്കെതിരെ ഒന്നിനുപുറകെ ഒന്നായി മീറ്റു ആരോപണങ്ങൾ നടക്കുന്ന കാലമാണിത്. കഥാകൃത്ത് വി ആർ സുധീഷിനും കവി വി ടി ജയദേവനും പിന്നാലെ നാടകകൃത്തും പത്രാധിപനും മുൻ നക്സലേറ്റുമായ സിവിക് ചന്ദ്രനെതിരെയാണ് മീറ്റു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. തുടർന്ന് പോലീസ് കേസ് എടുത്തതിനാൽ സിവിക് ഒളിവിലാണ്. പക്ഷേ സിവിക്കിനെതിരെ പരാതിപ്പെട്ടതിന്റെ പേരിൽ താൻ മാനസികമായി പീഡിപ്പിക്കപ്പെടുകയാണ് എന്നാണ് പരാതിക്കാരിയായ ദളിത് പെൺകുട്ടി പറയുന്നത്. സിവിക് അധികാരം സ്ഥാപിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അതിജീവിത പറയുന്നു. ഒരു സൗഹൃദ സദസ്സിൽ വെച്ചാണ് ആദ്യമായി സിവിക് ചന്ദ്രനെ കാണുന്നത് എന്നും മാന്യമായി സംസാരിച്ചിരുന്നയാൾ പെട്ടെന്ന് അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നും അതിജീവിത പറഞ്ഞു. വിമൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് പെൺകുട്ടി മീറ്റു അനുഭവം വെളിപ്പെടുത്തിയത്. അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു എന്നും അതിനുശേഷം കടൽ തീരത്ത് വെച്ചാണ് സിവിക് മോശമായി പെരുമാറിയത് എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. കടൽ തീരത്ത് ഇരിക്കുന്ന സമയത്ത് സിവിക് അരികിൽ വരികയും മടിയിൽ പിടിച്ച് കിടത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ അയാൾ ശരീരത്തിലൂടെ കൈയോടിക്കാൻ നോക്കുകയുണ്ടായി. എന്നാൽ കടലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം രാത്രിയിലും അയാളുടെ വഷളത്തരം എനിക്ക് നേരിടേണ്ടി വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അതെനിക്ക് വാരിത്തരാൻ ശ്രമിച്ചു. സഹികെട്ട് കഴിച്ചിരുന്ന ഭക്ഷണം പോലും ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. അതിജീവിത കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതിജീവിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഒരു സൗഹൃദ സദസ്സിൽ നിന്നാണ് ഞാൻ ആദ്യമായി സിവിക് ചന്ദ്രനെ കാണുന്നത്. എന്നെ അറിയാവുന്നവരും സുഹൃത്തുക്കളുമെല്ലാമായിരുന്നു അന്ന് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ. അതിനാലാണ് കവിത വായനയും ചർച്ചയുമെല്ലാം കഴിഞ്ഞ് ഞങ്ങളിൽ ചിലർ മദ്യപിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്ന വീട്ടിൽ നിന്നിറങ്ങി തൊട്ടരികിലായുള്ള കടൽ തീരത്തേക്ക് കടന്നു. ആ സമയത്താണ് അതുവരെ മാന്യമായി സംസാരിച്ചുകൊണ്ടിരുന്ന സിവിക് എൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും ശരീരത്തിലേക്ക് ചേർത്തു നിർത്താൻ നോക്കുകയും ചെയ്തത്. ഞാൻ അയാളെ തള്ളിമാറ്റി. പറ്റുന്ന അത്ര അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. കടൽ തീരത്ത് എത്തിയപ്പോൾ എല്ലാവരും പലയിടങ്ങളിലായി ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കടലിനോട് ചേർന്നുള്ള തിണ്ടിൽ ഇരുന്നു. ആ സമയം സിവിക് അരികിൽ വരികയും മടിയിൽ പിടിച്ച് കിടത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ അയാൾ ശരീരത്തിലൂടെ കൈയോടിക്കാൻ നോക്കുകയുണ്ടായി. ഇപ്പോഴും ഓർക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ് അതെനിക്ക് സമ്മാനിക്കുന്നത്. നാണക്കേടുകൊണ്ടും ഭയം കൊണ്ടും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. മറ്റുള്ളവർ എന്നെ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ അയാൾ ആ പ്രവൃത്തി തുടർന്നിരുന്നുവെങ്കിൽ അപ്പോൾ ഇടപെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പാറപ്പുറത്തേക്ക് കയറി അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു ചിലർക്കൊപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ചെന്നിരുന്നത്. കൂടെയുണ്ടായിരുന്ന കവിയത്രി ആ സമയം എന്നെ ചേർത്ത് പിടിക്കുകയും അയാളോടുള്ള അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്ര ആളുകൾ കൂടിച്ചേർന്ന ഇടമല്ലേ, പ്രശ്നമുണ്ടാക്കണ്ട എന്നൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചത്. എന്നാൽ കടലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം രാത്രിയിലും അയാളുടെ വഷളത്തരം എനിക്ക് നേരിടേണ്ടി വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ എനിക്കത് വാരിത്തരാൻ ശ്രമിച്ചു. സഹികെട്ട് കഴിച്ചിരുന്ന ഭക്ഷണം പോലും ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. സാംസ്കാരിക പ്രവർത്തകൻ, കവി, കലാപ്രവർത്തകൻ എന്നൊക്കെയുള്ള ബാനറിൽ അറിയപ്പെടുന്ന സിവിക് ചന്ദ്രനിൽ നിന്ന് അന്ന് നേരിട്ട അനുഭവം വല്ലാത്തൊരു വെറുപ്പാണ് എന്നിൽ നിർമ്മിക്കുന്നത് എന്നും യുവതി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു.